കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ഒരു നിർണായക നീക്കത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഞെട്ടലാണ്. ഞെട്ടലാണ് എന്ന് പറയുമ്പോൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ നൽകുന്നത് പോലെ ഈ ലിങ്ക് തുറന്നാൽ നിങ്ങൾ ഞെട്ടുമെന്നുള്ള ആ ഞെട്ടലല്ല, മറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിൻ സ്കിൻകിസ് നടത്തിയ ഒരു അപൂർവ നീക്കത്തിന്റെ ഞെട്ടലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് സീനിയർ ടീം ക്യാമ്പിലേക്ക് കേവലം 17 വയസ്സ് മാത്രം പ്രായമുള്ള എബിൻ ദാസ് എന്ന മലയാളി താരത്തെ സീനിയർ ടീമിന്റെ ക്യാമ്പിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ക്ഷണിച്ചു എന്ന് മാത്രമല്ല, 3 വർഷത്തെ കരാറടക്കം എബിൻ ദാസിന് നൽകിയിട്ടുണ്ട്. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് അല്പം ഞെട്ടലുണ്ടാക്കിയത്. കാരണം 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു താരം ആ താരത്തെ എന്തിനാണ് സീനിയർ ക്യാമ്പിലേക്ക് വേണ്ടി ക്ഷണിച്ചത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു യുവതാരം എത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു 20 വയസ്സുള്ള 21 വയസ്സുള്ള ഒരു യുവതാരം എത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആദ്യഘട്ടത്തിൽ അവരുടെ യുവ ടീമിന്റെ കൂടെ അല്ലെങ്കിൽ റിസർവ് ടീമിന്റെ ക്യാമ്പിലേക്കാണ് ആ താരത്തെ അയക്കുന്നത്. പക്ഷേ നേരെ മറിച്ച് കേവലം 17 വയസ്സ് മാത്രം പ്രായമുള്ള എബിൻ ദാസിനെ എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ട സീനിയർ ടീമിന്റെ ക്യാമ്പിലേക്ക് ക്ഷണിച്ചത് എന്നുള്ള ചോദ്യമാണ് ആരാധകരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. അതിന് വ്യക്തമായൊരു പദ്ധതി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പക്കലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിൻ സ്കിൻകിസിന്റെ ഭാഗത്തുമുണ്ട്. കാരണം എബിൻ ദാസ് എന്ന് പറയുന്നത് വളരെ ഒരു മികച്ച താരമാണ് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് തോന്നിയത് കൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ നേരിട്ട് സീനിയർ ടീമിന്റെ ക്യാമ്പിലേക്ക് വിളിച്ചിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കൗട്ടിംഗ് പരിശീലകൻ തന്നെയാണ് എബിൻ ദാസിനെ കരോളിൻ സ്കിൻകിസിന് പരിചയപ്പെടുത്തിയത്. എബിൻ ദാസിന്റെ ചില പ്രകടനങ്ങൾ കണ്ട കരോളിൻ സ്കിൻകിസ് അദ്ദേഹത്തിന് നേരിട്ട് തന്നെ സീനിയർ ക്യാമ്പിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. സീനിയർ ക്യാമ്പിലേക്ക് ക്ഷണിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ സീനിയർ ടീമിലേക്ക് എടുത്തു എന്നല്ല, മറിച്ച് സീനിയർ ടീമിന്റെ ക്യാമ്പിലേക്ക് ക്ഷണിച്ചു എന്നുള്ളതാണ്. ആ ക്യാമ്പിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എബിൻ ദാസിനെ സീനിയർ ടീമിൽ കളിപ്പിക്കണോ അല്ലെങ്കിൽ അദ്ദേഹത്തെ റിസർവ് ടീമിലേക്ക് അയക്കണോ എന്ന കാര്യം ബ്ലാസ്റ്റേഴ്സ് തീരുമാനിക്കുകയുള്ളൂ. ഇനി എബിൻ ദാസ് ആരാണെന്ന് നമുക്ക് പരിശോധിക്കാം. കേവലം 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു താരമാണ്, നമ്മുടെ തിരുവനന്തപുരം സ്വദേശിയാണ് അദ്ദേഹം. അദ്ദേഹം ഇന്ത്യയുടെ U16 ടീമിന് വേണ്ടി കളിച്ചൊരു താരമാണ്. കേരള ടീമിന്റെ U14 ടീമിന് വേണ്ടിയും കളിച്ചൊരു താരമാണ്. മിഡ്ഫീൽഡിൽ കളിക്കുന്ന ഒരു താരമാണ്. വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ്. ഒരുപാട് സ്കില്ലുള്ള ഒരു താരമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കൗട്ടിംഗ് പരിശീലകൻ എബിൻ ദാസിനെ പറ്റി പറഞ്ഞത്. അദ്ദേഹത്തിന് കൂടുതൽ ഇനിയും കൂടുതൽ സാധ്യതകൾ ഉണ്ട് എന്നും അദ്ദേഹത്തെ മികച്ച രീതിയിൽ വളർത്തിയെടുത്താൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത വലിയൊരു വ്യക്തിയായി എബിൻ ദാസ് മാറുമെന്നുമുള്ള ഒരു അഭിപ്രായത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കൗട്ടിംഗ് പരിശീലകൻ എത്തിയതോടുകൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കരോളിൻ സ്കിൻകിസ് നേരിട്ട് അദ്ദേഹത്തിന് 3 വർഷത്തെ ഒരു കരാർ നൽകുന്നതും അദ്ദേഹത്തെ സീനിയർ ക്യാമ്പിലേക്ക് നേരിട്ട് തന്നെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നതും. ഏതായാലും എബിൻ ദാസിന് ഏതായാലും എബിൻ ദാസിന് സീനിയർ ക്യാമ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് അതുവഴി സീനിയർ ടീമിൽ അരങ്ങേറാനും സീനിയർ ടീമിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സഹലിനെ പോലെയും രാഹുലിനെ പോലെയും ഒക്കെ നമ്മുടെ അഭിമാന മലയാളി താരമായി മാറാൻ എബിൻ ദാസിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക്, വിസിൽ.